അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ഒരാൾ വന്ന് പറഞ്ഞു, അഹ്മദ് ഇബ്നു ഹംബൽ എന്നവരെ, എനിക്കൊരു നല്ല പാട്ട് കിട്ടിയിട്ടുണ്ട്, ഒരു നല്ല കവിത, ഞാനൊന്ന് ചൊല്ലിക്കോട്ടെ എന്ന് ചോദിച്ചു. ചൊല്ലിക്കോന്ന് പറഞ്ഞു, പാടാൻ തുടങ്ങി. إذا ما خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب ولا تحسبن الله يغفل ساعة ولا أن ما تخفيه عنه يغيب لهنا لعمر الله حتى تتابعت ذنوب على آثارهن ذنوب فيا ليت أن الله يغفر ما مضى ويأذن في توباتنا فنتوب കേട്ടപ്പോ കണ്ണുകൾ നനഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് തേങ്ങി തേങ്ങി കരഞ്ഞ് റൂമിനുള്ളിലേക്ക് കയറിപ്പോയി. കിതാബ് മുഴുവനും പൂട്ടിവെച്ച് മഹാനായ പണ്ഡിതൻ ഹംബലി മദ്ഹബിന്റെ ഇമാം, 700,000 ഹദീസുകൾ മനപ്പാടമുണ്ടായിരുന്ന അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു റൂമിനുള്ളിലേക്ക് കയറി ചെന്ന് വാതിലടച്ച് തേങ്ങി തേങ്ങി കരയുകയായി. കുറേ നേരം കഴിഞ്ഞിട്ട് ഇമാമ് പുറത്തു വരാതിരുന്നപ്പോ ശിഷ്യന്മാർ വാതിലുകൾ ചെന്ന് കാത്തിരിക്കുകയാണ്, ഗുരു എന്താണ് വരാത്തത്. അപ്പോൾ അവർക്ക് കേൾക്കാൻ കഴിഞ്ഞു, റൂമിന്റെ ഉള്ളിലിരുന്നിട്ട് കരഞ്ഞ് പാട്ടുപാടുകയാണ്, ഈ കവിതകൾ ചൊല്ലുന്നു. എന്താണ് ഇതിന് അർത്ഥം എന്നറിയോ? എപ്പോഴെങ്കിലും എവിടെ വെച്ചെങ്കിലും ഒറ്റക്ക് നിങ്ങളാണ് എന്ന ഒരു തോന്നൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ, ഞാൻ ഒറ്റക്കാണല്ലോ, എന്നെ ആരും കാണുന്നില്ലല്ലോ, ഞാൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരും അറിയാൻ പോകുന്നില്ലല്ലോ എന്ന് തോന്നുകയാണെങ്കിൽ, ഫഖുൽ, നീ പറയണേ, അലയ്യ റഖീബു, എല്ലാം കാണുന്നവനായ അല്ലാഹു എന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നിങ്ങൾ പറയണം. നിങ്ങൾ ഒറ്റക്കല്ല, ഒരിക്കലും ഒരു മനുഷ്യനും ഒറ്റക്കാകുന്നില്ല, അല്ലാഹു നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ولا تحسبن الله يغفل ساعة ولا أن ما تخفيه عنه يغيب നമ്മൾ മറച്ചു പിടിക്കുന്നതൊന്നും അല്ലാഹു അറിയുന്നില്ലെന്ന് തോന്നല്ലേ, അല്ലാഹു കാണുന്നില്ലെന്ന് വിചാരിക്കല്ലേ. നിങ്ങൾ മറച്ചു പിടിക്കുന്നതെല്ലാം പകൽ വെളിച്ചം പോലെ അല്ലാഹു അറിയുന്നവനാണ്, കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. ഈ കവിത എങ്ങ് ചൊല്ലിയപ്പോഴാണ് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം, മുറാഖബത്തിന്റെ ചിന്ത കയറിയത് മഹാനവറുകൾക്ക്. അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന് വാതിലടിച്ച കരയാണ്, റബ്ബേ, ഞാൻ ഒറ്റക്കല്ലല്ലോ, എന്റെ കൂടെ നീയുണ്ടല്ലോ റബ്ബേ. ആരെ? സാത്വികനായൊരു പണ്ഡിതൻ. തെറ്റ് ചെയ്തവരല്ല, നമുക്കറിവിൽ നമ്മുടെ പരിധിയിലോ നമ്മുടെ വിവരത്തിലോ മഹാനവരുടെ തെറ്റുകളെ കുറിച്ച് നമുക്കറിയില്ല. പക്ഷേ അവർ ചെയ്ത സേവനങ്ങൾ, മഹാനവറുകൾ 7,000-ലേറെ ഹദീസുകളുടെ സമാഹരണമായ മുസ്നദ് എന്ന് പറഞ്ഞ പ്രഗത്ഭമായ ഹദീസിന്റെ ഗ്രന്ഥമെഴുതി, 1,000,000 എന്ന് ചില രീതിയിലുള്ള 700,000 ഹദീസുകൾ സനദടക്കം മനഃപ്പാഠമുള്ള മഹാൻ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. നമുക്കിങ്ങനെ തോന്നാറുണ്ട്, ഒറ്റയ്ക്കിരിക്കുമ്പോ എന്നെ അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ബോധം നമുക്കുണ്ടെങ്കിൽ നമ്മളും അല്ലാഹു തമ്മിലുള്ള ബന്ധം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയും. അല്ലാഹു തൗഫീക് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.